തിന്മകളുടെ അടിസ്ഥാനം നമുക്കറിയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, രണ്ടര വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ? ആരാണ് ഈ കുഞ്ഞിന് നാണം പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ്? അന്യ ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ്? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ നന്മ തിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ആജ്ഞകൾ നോക്കണം. ഇനി പറയാൻ പോകുന്ന വിഷയം, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അവര് രക്ഷപ്പെട്ടിരിക്കുന്നു. നന്മ തിന്മ നമുക്കറിയാം, സംസ്കരിക്കാതെ കടന്നുവെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു ആണിനെ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ, ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അല്ലാഹു അനുവദിക്കുന്നില്ലെന്ന് അറിയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആണേ പെണ്ണേ, ഖദ് അഫ്ലഹ മൻ, ഒരാൾക്ക് വിജയം ലഭിച്ചു. സക്കാഹ, ഈ ശരീരത്തിന് പരിശുദ്ധി കൈവരിച്ചു കൊടുത്തവർ, ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു. മറുവശത്തോ വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ഈ ശരീരത്തെ ചവിട്ടി തേച്ച് ഇല്ലാതാക്കിയത്, ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത്, ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അല്ലാഹു ചെയ്ത നിഅമത്തുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട്, ദസ്സാഹ, കാലുകൊണ്ട് ചവിട്ടി തേക്കുന്നതിനെ ദാസ യദൂസു എന്ന് അറബിയിൽ പറയാം. അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന പോലെ ഈ പരിശുദ്ധമായ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് ഖാബ് നാളെ പരാജയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശംസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതൊരു മനോഹരം. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല وما خلق الذكر والأنثى إن سعيكم لشتى. മനോഹരമായ സൂറത്തുകളാണിതൊക്കെ. സൂറത്തുൽ ലൈൽ. വല്ലൈലി ഇദാ യഗ്ഷ, മനുഷ്യരെ ആവരണം ചെയ്യുന്ന മൂടിക്കഴിയുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. ഇതൊരു മനോഹരമാണ്. ഇരുട്ടിനും മനോഹാരിതയുണ്ട്, വെളിച്ചത്തിന് മനോഹാരിതയുണ്ട്. വല്ലൈലി, ഇരുട്ടിനെ തന്നെയാണ് സത്യം. നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? വല്ലൈലി, രാവിനെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷ, ഭൂമിയിലുള്ള സർവരെയും അത് മൂടി പുതച്ച് കഴിയുന്ന ഇരുട്ട്. വന്നഹാരി ഇദാ തജല്ല, വെളിച്ചമായി ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖദ്ദകറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ സർവമാന ഗുണങ്ങളും പൗരുഷവും അടക്കം ഒരു പെണ്ണിന്റെ സ്ത്രൈണതയുടെ സർവ ഗുണങ്ങളും സമ്മേളിക്കുന്ന ശരീരം പെണ്ണിനും, ആണിൻ്റെത് ആണിൻ്റെ ശരീരവും അവൻ്റെ ഭാവങ്ങളും അവൻ്റെ ചിന്തയും അവൻ്റെ വൈകാരികതയും അവൻ്റെ എല്ലാമെല്ലാം. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആണോ പെണ്ണോ എന്ന് തിരിയത്തക്ക രീതിയിൽ മനുഷ്യ ശരീരത്തെ സംവിധാനിച്ചവൻ. അല്ലാഹുവിന്റെ മഹത്വം പറയാൻ, വമാ ഖലഖദ്ദകറ വൽഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. ആണ് പെണ്ണ്, നന്മ തിന്മ, ഇരുട്ട് പകല് വ്യത്യസ്തങ്ങളാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും. ഇന്ന സഅയകും ലശത്ത, നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കൊഴിച്ച് സുബഹിക്ക് മുമ്പായി എഴുന്നേറ്റ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി
ബഅദമ അമാതനി വഇലൈഹി നുശൂർ എന്ന് ദിക്ര ചൊല്ലി ബാത്റൂമിലേക്ക് പോകേണ്ട ദിക്ര ചൊല്ലി വുദു എടുത്ത് വന്ന് സ്കാരപ്പായ വിരിച്ച് സുബ്ഹിയെ കാത്തുനിന്ന് ആ പാതിരാരിന്റെ അവസാന യാമങ്ങളിൽ കൈയുർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഈ ലോകത്തിന്റെ ഉന്നതനായ അള്ളാഹുവേ എനിക്ക് മാപ്പ് തരണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ചെയ്ത് രാത്രിയുടെ അവസാനം കഴിച്ചുകൂട്ടുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ മറുവശത്തോ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് പാതിരാ നേരത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ രാത്രി കുറച്ചു മാത്രം ഉറങ്ങുകയും ആ അത്താഴ നേരത്ത് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരു ഭാഗത്ത്, മറുവശത്തോ ഇരുട്ടിന്റെ മറവിലൂടെ തിന്മകൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് വ്യഭിചാരവും തോന്നിവാസവും മദ്യപാനവും രാത്രി മുഴുവനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഭാസങ്ങൾ മുഴുവനും ചെയ്തുകൂട്ടി സുബഹയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ, അത്തരം ആണുങ്ങളോ പെണ്ണുങ്ങളോ, ഇന്ന സഅയകും ലശത്ത, വിഭിന്നമായ രണ്ട് കർമ്മപദങ്ങൾ, ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടർ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന സഅയകും ലശത്ത ആണ് പെണ്ണ് എന്ന് പറയുന്ന വ്യത്യസ്തത പോലെ, രാവ് പകല് എന്ന് വ്യത്യസ്തമായതുപോലെ ആയത്തുകൾ നോക്കിയില്ലേ, വല്ലൈലി രാവ്, വന്നഹാരി പകല്, അദ്ദഖറ ആണ് പെണ്ണ്, ഇന്ന സഅയകും ലശത്ത ഇതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങൾ മാറ്റിമറിച്ചുവല്ലോ. ഇന്ന സഅയകും ലശത്ത, കർമ്മങ്ങൾ വ്യത്യാസമാണല്ലോ. രാവും പകലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ച് സ്വർഗം വേണം പടച്ചവനെ എന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ, നേരം വെളുത്താൽ നാളെ എന്തൊക്കെ ആനന്ദങ്ങളാണാവോ എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ആനന്ദങ്ങളുടെ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം മറുവശത്ത്. ഇന്ന സഅയകും ലശത്ത, അല്ലാഹുവിന്റെ വചനം, ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്രാ. ഫഅമ്മാമൻ അഅതാ, ആരാണോ അല്ലാഹുവിന് വേണ്ടി നൽകുന്നത്, എന്തെന്ന് പറഞ്ഞോ, ഇല്ല, അഅതാ നൽകുക, ടു ഗിവ്, അത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും, അതിനൊരു ഒബ്ജക്റ്റ് വേണം, എന്ത് നൽകുക എന്ന് പറയണം, അത് അല്ലാഹു പറഞ്ഞില്ല അറബിയിൽ, അങ്ങനെ ഒരു മഫ്ഊലു ബിഹി പറഞ്ഞില്ലെങ്കിൽ യുഫീദുൽ ഉമൂം, അതിന്റെ അർത്ഥം വ്യാപ്തമാണ്. ഫഅമ്മാമൻ അഅതാ, ആരെങ്കിലും നൽകുകയും, എന്ത് സമ്പത്താകാം അള്ളാഹുവിന് നൽകുന്നത്, സമയമാകാം അള്ളാഹുവിന് നൽകുന്നത്, ആരോഗ്യമാകാം അള്ളാഹുവിന് നൽകുന്നത്, അധ്വാനമാകാം അള്ളാഹുവിന് നൽകുന്നത്, എന്താണോ നിങ്ങൾ അള്ളാഹുവിന് നൽകുന്നത്, വത്തഖാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, വസദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന ബോധമുണ്ടാവുകയും നാളെ എന്റെ കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, ഫസനയസ്സിറുഹു ലിൽ യുസ്രാ, നന്മയുടെ വഴിയിലേക്ക് ഞാൻ അവരെ എളുപ്പമാക്കി കൊടുക്കും. യുസ്രാ സ്വർഗത്തിന്റെ വഴിയാണത്, സ്വർഗത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു എളുപ്പമാക്കി തരും. എന്ത്, ഇന്ന് ചിന്തിക്ക്, ഞാൻ അള്ളാഹുവിന് വേണ്ടി എത്ര സമയം കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ അധ്വാനത്തിന് എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എന്ത് കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ചിന്തയിൽ നിന്ന് എത്ര ഞാൻ കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അള്ളാഹുവിന് വേണ്ടി എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ഫോൺ, ഞാൻ ഉപയോഗിച്ച എന്റെ സോഷ്യൽ മീഡിയ, അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അള്ളാഹുവിന് കൊടുത്തോ, അതിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവൻ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവന്റെ ഇൽമും അവന്റെ ഖുദ്റത്തും അവന്റെ എല്ലാം എന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് നിൽക്കുകയാണെന്ന് ബോധിക്കുകയും എനിക്കിതിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തത് അല്ലേ. തന്റെ കൂട്ടുകാര് മദ്യപിക്കാൻ പോകുമ്പോ പോകാതിരിക്കുന്ന ചെറുപ്പക്കാരൻ, എന്തിന്, എനിക്ക് അള്ളാഹു പ്രതിഫലം തരാൻ പോകുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിന്,
തുണിവാസത്തിന് പോകാതെ, ഉപചാരത്തിന് പോകാതെ, ഹറാമായ ബിസിനസ്സുകൾക്ക് പോകാതെ, ഹറാമായ രീതിയിലേക്ക് അള്ളാഹു അനുവദിക്കാത്തത് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ എന്തിനത് ചെയ്യുന്നു? സ്വദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചവരാണവർ. ഖൂമൂ ഇലാ ജന്നതിൻ അർളുഹാ കഅർളി സമാവാതി വൽ അർളി, ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കയ്യിലുണ്ടായിരുന്ന ഏതാനും ഈത്തപ്പഴം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ചൊല്ലുമ്പോൾ അതൊന്ന് കഴിച്ച് ഒരൽപ്പം ആരോഗ്യം ലഭിച്ച് ഒന്ന് ഓടിച്ചാടി നടന്ന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറയുന്നത് ഖൂമൂ ഇലാ ജന്നതിൻ അർളുഹാ കഅർളി സമാവാതി വൽ അർളി, ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബലാ, വരുന്നു നബിയേ, വരുന്നു നബിയേ, കാരക്ക തിന്നാൻ ഞാൻ ഭൂമിയിൽ സമയമെടുത്താൽ അത് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരൽപ്പം സെക്കൻഡുകൾ വൈകിപ്പോകുമല്ലോ, ഞാൻ ഈ കാരക്ക പോലും തിന്നുന്നില്ലെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞോടിയ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു ചെറുപ്പക്കാരനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ മാലാഖമാർ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു ഈ സ്വഹാബിയുടെ ഭാര്യയോട്, ഹന്ദല റളിയല്ലാഹു അൻഹു ആണത്, എന്തേ സംഭവം? നബിയേ, ഇന്നലെ കല്യാണം കഴിഞ്ഞ രാവായിരുന്നു ഇന്നലെ രാത്രി. ആ രാവിലാണ് അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള വിളിയാളം വന്നത് നബിയേ. എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ചു കഴിഞ്ഞ ആദ്യത്തെ ദിവസമായിരുന്നു നബിയേ, ഒന്ന് നിർബന്ധമായ കുളി പോലും കുളിക്കാൻ സമയമില്ലാതെ ഓടിയതാണ്. അതുകൊണ്ടാണ് റഅയ്തുൽ മലായികത തുഗസ്സിലുഹു, അള്ളാഹുവിന്റെ മാലാഖമാർ ഹന്നല റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതമാണത്. പക്ഷേ വസദ്ദഖ ബിൽ ഹുസ്ന, ഇതിന് നാളെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ്. അള്ളാഹു പ്രതിഫലം നൽകും. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ത്യാഗം, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്, നന്മതിന്മകൾ അളക്കാനുള്ള ലോകമാണ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ട് വരുന്നത് പരലോകം, മരണാനന്തര ജീവിതം. അല്ലാതെ ഒരു മരണവും ഒരു പരലോകവും ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ 60ഓ 70ഓ വർഷക്കാലം ഇവിടെ ത്യാഗം ചെയ്ത് ജീവിച്ചു പോയിട്ട് എന്ത് ഫലം? എന്താണിതിന്റെ കാരണം? എന്താണിതിന്റെ ഫലം? എന്താണിതിന്റെ യുക്തി? ഒന്നുമില്ലെങ്കിൽ أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون നിങ്ങളെയൊക്കെ വെറുതെ അങ്ങ് പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? ഇല്ല അല്ലാഹുവേ, ഞങ്ങൾ നീ നിശ്ചയിച്ച സമയത്തേക്ക് ഒരൽപ്പകാലത്തേക്ക് ജീവിക്കാൻ വന്നവർ, മരിച്ചു പോകും. ഞങ്ങൾ നിന്നെ കാണുന്നവരാണ്, വിചാരണ നേരിടാൻ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. വിചാരണ ഇതിനാളിൽ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും സ്വദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, സ്വർഗത്തിന്റെ വഴികൾ അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും.